നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടേത് ഒരു ശരിയായ പെരുമാറ്റമായിരുന്നില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറഞ്ഞാൽ പ്രശ്നം തീരില്ല എന്നു പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉന്നയിക്കുമ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ച് മോളയെന്ന് അഭിസംബോധന ചെയ്തത് സുരേഷ് ഗോപി തുടർന്ന് മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകുകയും ആ പരാതി സൈബർ സഖാക്കൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന കാഴ്ച എന്നാൽ ഇതിനു പിന്നിൽ കേരളത്തിലെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ തന്നെ ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലുകളാണ് തുടർച്ചയായി പുറത്തെത്തുന്നത് ഏറ്റവും പൊതുവിലിത ഒരു മുഖ്യമന്ത്രി തന്നെ സുരേഷ് ഗോപിക്കെതിരെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട് എന്തിനാണ് മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങൾ പാപ്പ് പറഞ്ഞത് നിങ്ങൾ ചെയ്തതിൽ എന്താണ് തെറ്റ് മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചു മാധ്യമപ്രവർത്തക അസ്വസ്ഥത പ്രകടിപ്പിച്ചു എന്നത് വാസ്തവമാണ് അത്തരമൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാൽ സുരേഷ് ഗോപിക്കെതിരെ ഇത്ര നിന്ദ്യമായ പരാതി കൊടുത്തതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതാണ് ശോഭ സുരേന്ദ്രൻ ശക്തമായി ഉയർത്തിയത് സുരേഷ് ഗോപിയുടെ ഐക്കൺ ഓരോ ദിവസവും അതിൻ്റെ ഗ്രാഫ് ഉയർന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത് പിണറായി വിജയനും സി പി എമ്മും ഒക്കെ ഭയപ്പെടുന്ന ഒരു നേതാവിൻ്റെ വളർച്ച സുരേഷ് ഗോപിയിലൂടെയാണോ ഇനി കേരളം കാണുന്നത് ആ സൂചനകളുമായി ജി ശക്തിധരൻ ഉൾപ്പെടെയുള്ളവർ പലവിധ കമൻറ്റുകളും എഴുതി ഇരട്ടച്ചങ്കന്മാരെ സ്നേഹിക്കുന്ന നാടാണ് കേരളം പിണറായി വിജയന് നേർക്കു നേർ നിൽക്കാൻ ഒരിരട്ടച്ചങ്കനെ കേരളത്തിന് വേണം ആ സ്ഥാനം ഏറ്റെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് ചൂണ്ടുവിരലുയർത്തി നടുവുയർത്തി ഇപ്പോഴും നിൽക്കുന്നു സുരേഷ് ഗോപി ഒരു മുൻകൂർ ഹർജിയുമായി ഒരു കോടതിയെപ്പോലും സമീപിക്കാതെ സുരേഷ് ഗോപി തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ നിൽക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ എന്ന വെല്ലുവിളിയുമായി ജാമ്യമില്ലാ വകുപ്പാണ് സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സുരേഷ് ഗോപി പാതകം ചെയ്തു എന്ന് വിളിച്ചു പറയുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസിന് ഇപ്പോഴും നടുപുളുക്കി നിൽക്കുന്നത് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ കാരണം ജനങ്ങളുടെ മനസ്സ് സമൂഹമാധ്യമങ്ങളുടെ മനസ്സ് കൃത്യമായി സുരേഷ് ഗോപിയിൽ എത്തി നിൽക്കുന്നു എന്ന് സി നേതാക്കൾക്ക് വ്യക്തമായി അറിയാം സുരേഷ് ഗോപി വിഷയത്തിൽ പലവിധ അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രശസ്തരായ എല്ലാവരും തന്നെ ഇതിനകം നടത്തിയിരിക്കുന്നു അതിൽ ശ്രദ്ധേയമായ ചിലതിലൂടെ നമുക്കൊന്ന് കണ്ണുടിക്കാം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജോയ് മാത്യുവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു സന്ദേശം സിനിമയിറങ്ങി ഇന്നേക്ക് മുപ്പത്തിരണ്ട് വർഷം പൂർത്തിയാവുന്നു ശങ്കരാടി സഖാവ് കുമാരപിള്ളയായി പറഞ്ഞതിൽ നിന്നും ഒരിഞ്ച് മുന്നോട്ടു പോകാൻ മലയാളികളുടെ രാഷ്ട്രീയ പാർട്ടി അടിമത്തം ഇപ്പോഴും തയ്യാറായിട്ടില്ല എതിരാളികളെ പെണ്ണ് കേസിലും ഗർഭക്കേസിലും കുടുക്കി നാറ്റിക്കുക ഇതിനപ്പുറം ഒന്നുമില്ല സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കാം അത് അദ്ദേഹത്തിന്റെ തീരുമാനം പക്ഷേ വ്യക്തിപരമായി അറിയാവുന്നവർക്കറിയാം അദ്ദേഹം എത്രക്കാരനാണെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ്റെ കൂടെയാണ് ഈ പോസ്റ്റിൻ്റെ താഴെ വന്ന് എന്നെ തെറിവിളിക്കുന്ന ലൈംഗിക ദാരിദ്ര്യാനുഭവ പാർട്ടിക്കാരെ പരിചയപ്പെടാൻ ഈ പോസ്റ്റ് നിങ്ങളെ സഹായിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഇന്നു മുതൽ പ്രമോദ് രാമന്മാരുടെ അടിമകളെ അകറ്റി നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി ഫേസ്ബുക്ക് പോസ്റ്റിട്ട നടിയും ഗായികയുമായ മഞ്ജുവാണി ഭാഗ്യരക്തത്തിനെതിരെ സൈബർ സഖാക്കളുടെ തെറിവിളിയുടെ അഭിഷേകമായിരുന്നു ഇതിനെതിരെയും ഫേസ്ബുക്കിലൂടെ കടുത്ത ഭാഷയിൽ അവർക്ക് പ്രതികരിക്കേണ്ടി വന്നു ശക്തമായ ഭാഷയിലാണ് ജോയി മാത്യു തന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ശരിയാണ് സുരേഷ് ഗോപിയെ നിങ്ങൾ അത്ര കണ്ടങ്ങ് ഭയക്കുന്നുവെങ്കിൽ വല്ല പെണ്ണ് കേസിലോ ഗർഭ കേസിലോ ഇട്ട് പരമാവധി നാറ്റിക്ക് ഒന്നുകിൽ അയാൾ തൂക്കിച്ചാകും അല്ലെങ്കിൽ കേരളം വിട്ടുവിടും അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് സെല്ലിലടക്ക് പക്ഷേ അതിന് ഇത്തിരി കൂടി ഇരട്ടച്ചു വേണം മേജർ രവി പറയുന്നത് ഇങ്ങനെ സുരേഷ് ഗോപി ശരിയാണ് വളരെ വൃത്തികെട്ടവൻ പിതൃതുല്യൻ എന്നും പറഞ്ഞ എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതത്തിൽ കൈകടത്തിയാൾ അവരുടെ വിദ്യാഭ്യാസം രോഗങ്ങൾ അതുപോലെയുള്ള പല ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടയാൾ തൻ്റെ പ്രിയപ്പെട്ട പോളുടെ മരണശേഷം ആ കുട്ടിയുടെ പേരിൽ തുടങ്ങിയ ചാരിറ്റബിൾ ട്രസ്റ്റ് അയ്യേ ആൾ ശരിയല്ല നാട്ടുകാർ ഈ കേരളത്തിൽ തന്നെയാണ് ഒരു പാവപ്പെട്ട ജനസമ്മതനായ മുഖ്യമന്ത്രി ഉപ്പൻചാണ്ടി സാർ ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ അപവാദങ്ങളും അദ്ദേഹത്തിനുണ്ടാക്കിയ പേരുകളും ഇതിൻ്റെ ഒന്നും ഏഴയിലത്ത് വരില്ല അന്നും ഒരവതാരമിറങ്ങി പിന്നെ നിരങ്ങി നിങ്ങളൊന്നും മറക്കണ്ട ഇതിനെല്ലാം മറുപടി അദ്ദേഹത്തിൻ്റെ മരണശേഷം ജനങ്ങൾ കൊടുത്തു എന്തായാലും ഇത് ചെയ്തിരിക്കുന്നവരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾക്കൊക്കെ സുരേഷിനെ പോലെയുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ ചിത്രപഥം ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു കഷ്ടം ചെയ്തത് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ട് മാപ്പ് ചോദിച്ചു നിങ്ങൾ വിട്ടില്ല കാരണം നിങ്ങൾക്ക് മാപ്പല്ലല്ലോ വേണ്ട സീറ്റല്ലേ വേണ്ടത് ആ കൂട്ടത്തിൽ കുറെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ന്യൂസുകൾ മുക്കാനും സാധിച്ചു പാവം ജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ് മേജർ രവിയും പറയേണ്ടത് പറഞ്ഞു എന്നാൽ അതുക്കും മേലെ പറഞ്ഞ ഒരാളുണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ നേതാവ് ശോഭ സുരേന്ദ്രൻ ശോഭയ്ക്ക് പറയാൻ ഭയം അതില്ലല്ലോ മാധ്യമപ്രവർത്തക പീഡന വകുപ്പ് ചേർത്ത് പരാതി കൊടുത്തതിനു പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ക്ഷമ ചോദിച്ചതോടെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ ഗൂഢാലോചനയോടെ പെരുമാറുന്നുവെന്നാണ് ശോഭ സുരേന്ദ്രൻ പറയുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിവരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വിഷയം പിന്നീട് രാഷ്ട്രീയവത്കരിച്ചു രണ്ട് ചോദ്യം ചോദിക്കുമ്പോഴും മാധ്യമപ്രവർത്തകയുടെ മുഖത്ത് കണ്ടത് സ്നേഹപ്രകടനം തന്നെയാണ് അവർ തൻ്റെയും സുഹൃത്താണ് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചു മാധ്യമപ്രവർത്തകയെ മുൻനിർത്തി അവരറിയാതെ ഇടതുപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ തങ്ങൾക്കും ഇടതുപക്ഷത്താൾക്കാരുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചു അടച്ചിട്ട മുറിയിൽ ഇടതുപക്ഷം നടത്തുന്ന പല വിഷയങ്ങളും പുറത്തേക്ക് പോകുന്നുണ്ട് പരാതിയുമായി മുന്നോട്ടു പോയതിന് പിന്നിൽ മന്ത്രി മുഹമ്മദ് റിയാസാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചു മുഹമ്മദ് റിയാസിന്റെ പേര് പിന്നീട് ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലും പരാമർശിച്ചിരുന്നു കരുവന്നൂരിൽ നടത്തിയതിന്റെ പ്രതികാരം തീർക്കുകയാണ് സുരേഷ് ഗോപിയോട് തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയത് ഒരു പീഡനക്കേസിലെ പ്രതിയാണെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു മാധ്യമ സുഹൃത്തുക്കൾ വരുമ്പോൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മുഖം തിരിഞ്ഞു നോക്കി മാത്രമേ ഇനി സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന് സഹോദരൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയോട് ഞാൻ പറയുന്നുവെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേരളത്തിൽ ആരോരുമില്ലാത്ത അനാഥത്വം സൃഷ്ടിക്കപ്പെട്ട പെൺകുട്ടികളെയും അമ്മമാരെയുമൊക്കെ കൈപിടിച്ച് സ്വീകരിച്ചു കൊണ്ട് അവർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന അച്ഛനെ പോലെ നിങ്ങൾ കരുതുന്ന എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെയല്ല എന്ന് തിരിച്ചറിയണം മാപ്പ് പറഞ്ഞതിന് ശേഷവും മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അദ്ദേഹത്തെ വേട്ടയാടാനാണ് തീരുമാനമെങ്കിൽ കേരളത്തിലെ അമ്മമാരുടെയും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അതിശക്തമായ പിന്തുണ സുരേഷ് ഗോപിക്കുണ്ടാകുമെന്നാണ് ഉണ്ടാകുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പ് ചേർത്ത് പരാതി കൊടുത്തതിന്റെ പരിഹാസ്യതയാണ് ശോഭാ സുരേന്ദ്രൻ തുറന്ന് പൊളിച്ചടുക്കിയത് കഷ്ടം എന്തൊരവസ്ഥയാണ് വർഷങ്ങളായി എനിക്കറിയാവുന്ന സുരേഷേട്ടൻ മാന്യതയോടെ അല്ലാതെ ഇതുവരെ സ്ത്രീകളോട് പെരുമാറിയതായി കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാകും ഒരു വിഭാഗത്തിന് ഇങ്ങനെ മാപ്പ് പറയിപ്പിക്കാൻ തോന്നിച്ചത് സുരേഷ് ചേട്ടന് ഇതുകൊണ്ട് നല്ലതേ സംഭവിക്കൂ എന്ന ബാബുരാജന്റെ കമന്റ് മീൻ ആന്റണി ശ്രീവിദ്യ മുല്ലശ്ശേരി തുടങ്ങിയ താരങ്ങളൊക്കെ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി എത്തി സിനിമാ ലോകത്ത് നിന്ന് വലിയ പിന്തുണയാണ് സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നത് ഇടതുപക്ഷത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളും പറയുന്നു ഇത് നെറുകട്ട രാഷ്ട്രീയ കളിയായി പോയി സുരേഷ് ഗോപിയെ കേസിൽ കുരുക്കാൻ ഇത്ര ലേയച്ചമായ കളി കളിക്കണമായിരുന്നോ ഈ ഭരണകൂടവും ഇടതുപക്ഷവുമെന്നും ചോദിക്കുന്നവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ ശരിയാണ് നിങ്ങളുടെ ചോദ്യം സുരേഷ് ഗോപി എന്ന നട്ടല്ലുള്ള ഇരട്ടച്ചങ്കുള്ള നേതാവ് ഒരുപക്ഷെ പിണറായി വിജയന് നേർക്കുനേർ നിൽക്കും ചൂണ്ടുവിരൽ ചൂണ്ടി പിണറായി വിജയനെ വരച്ച വരയിൽ നിർത്താനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഭയം അതുതന്നെയാണ് ഇതിനൊക്കെ കാരണം സുരേഷ് ഗോപി കേരളത്തിൽ വളർന്നതേയുള്ളൂ എന്ന് ഇടതുപക്ഷം തിരിച്ചറിയണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ